അതായത് ഇപ്പം ആ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ പുള്ളിക്ക് ഉണ്ടായിപ്പോയി ആ ശ്രുതി തന്നെയല്ല. പക്ഷേ എങ്കിലും അത്രത്തോളം ആരാധകര് കോമഡി സാറിൽ തുടങ്ങി വന്നപ്പോഴത്തെ നമുക്ക് അത്രത്തോളം ആരാധകർ ശ്രുതിയണ്ണൻ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആരെങ്കിലും ഇല്ല ആരാധകർ ഇപ്പോൾ മനസ്സിലായില്ല. ഇപ്പോൾ ശ്രുതിയണ്ണൻ എത്രത്തോളം ആരാധകരാണ്, അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർ, അദ്ദേഹത്തിൻ്റെ പേര്, ഈ അടുത്ത ഒരു ശ്രുതിയേട്ടൻ മരിച്ച് ഏകദേശം ഈ ദിവസം വരെയും ഒരു ദിവസം ഒരാളെങ്കിലും ചോദിക്കാതിരിക്കില്ല ആ ശ്രുതിയുടെ കാര്യം എന്തായി, ഇഷ്ടമാണ് അല്ലേ, എന്താണ് അവർ വീട്ടുകാരുടെ വിശേഷം, എന്താണ് ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥ, ഭയങ്കര വിഷമമായിപ്പോയി എന്ന് എല്ലാ രീതിയിലുമുള്ള, അതായത് കൊച്ചുകുട്ടികളുടെ തൊട്ട് ഏകദേശം ഒരു പക്വതയായിട്ടുള്ള ഒരു 15 വയസ്സുള്ള ചെറുക്കൻ തൊട്ട് അങ്ങേയറ്റമുള്ള വാർദ്ധക്യമായ ആൾക്കാർ വരെ നമ്മളെ കാണുന്ന ചോദിക്കുന്ന ഒരു പേരാണ് ഇപ്പം ശ്രുതി എന്ന്. അപ്പോൾ അത്രത്തോളം ജനഹൃദയങ്ങളിൽ കയറാൻ സാധിച്ചു എന്നുള്ളതാണ് ചേട്ടൻ. ഈ ആക്സിഡന്റ് ഉണ്ടായിന്ന് അറിഞ്ഞപ്പോ ബ്ലോക്ക് ആവും ബിനുച്ചേട്ടൻ അടക്കം. അപ്പൊ ബിനുച്ചേട്ടൻ അടക്കം ഇത് ഉണ്ടായിരുന്നുള്ളത് ചേട്ടൻ എവിടെ വെച്ചിട്ടാണ് ധാരണ? ആ ഒരു ദിവസം ഒന്ന് പറയാം. പിറ്റേന്ന് രാവിലെയാണ് ഞാൻ അറിയണത്. 3-4 ഫോൺ കോളുകൾ വന്നു. അപ്പോൾ എടുത്തപ്പോൾ ടി വി വെച്ച് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനൊരു കേസുണ്ട്, അത് സത്യമാണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അറിഞ്ഞില്ല, ഒന്നാമത് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ടി വി വെച്ചപ്പോൾ അറിഞ്ഞു ഇങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ബാക്കി ഫോൺ ചെയ്യാം.